ഇന്ന് നമുക്ക് അപ്ലിക്കേഷൻ ഓഫ് ലീനിയർ ഇക്വേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കാം. ദ സം ഓഫ് ടു നമ്പേഴ്സ് വൺ ഓഫ് വിച്ച് ഈസ് 3/7 ഓഫ് ദ അതർ ഈസ് 20. ഡിറ്റർമിൻ ദ നമ്പർ. ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിൽ ഏത് ഓപ്ഷൻ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 20. അങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 20. അപ്പൊ രണ്ട് നമ്പേഴ്സ് നമ്മൾ എങ്ങനെ എടുക്കാം? എക്സും വൈയും ആയിട്ട് എടുക്കാം. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 20. ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത്? വൺ ഓഫ് വിച്ച് ഈസ് 3/7 ഓഫ് ദ അതർ. അപ്പൊ ഒരെണ്ണം എന്ന് പറയുന്നത് 3/7 ആണ്, അതറിന്റെ 3/7 ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 3/7 ഓഫ് ദ വൈ അല്ലേ. അപ്പൊ നമുക്ക് ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 3/7 വൈ പ്ലസ് വൈ ഈക്വൽ ടു 20. 3/7 പ്ലസ് 1 ഇൻറ്റു വൈ ഈക്വൽ ടു 20. അപ്പൊ എന്ത് വരും? വൈ ഈക്വൽ ടു 20 × 7 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 14. അപ്പൊ വൈ 14 കിട്ടിയ എക്സ് എന്താവും? എക്സ് ഈക്വൽ ടു 3/7 × 14 ഈക്വൽ ടു 6. അപ്പൊ ഏതാണ് ആൻസർ? 6/14. ഇതാണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രിയ ആൻഡ് ദിവ്യ ആർ ടു കസിൻസ്. പ്രിയ ഈസ് 2 years യങ്ങർ ദാൻ ദിവ്യ. 2 years യങ്ങർ ദാൻ ദിവ്യ. 4 years ഹെൻസ് ദിവ്യ വിൽ ബി 2x വാട്ട് പ്രിയ വാസ് 6 years എഗോ. ഫൈൻഡ് ദയർ പ്രസന്റ് ഏജസ്. എങ്ങനെയാണ് നമ്മൾ കാണാ? ആദ്യം നമ്മള് രണ്ട് വേരിയബിൾസ് ഉണ്ടാക്കാം. എന്താണ്? പ്രിയയുടെ ഏജ്, പ്രിയയുടെ എക്സും ദിവ്യയുടെ വൈയും ആയിട്ട് എടുക്ക. ദിവ്യ വൈ. ഇനി ഇനി എന്താ പറയണേ? പ്രിയയുടെ, പ്രിയ ഈസ് 2 years യങ്ങർ ദാൻ ദിവ്യ. പ്രിയയുടെ വയസ്സ് എന്ന് പറയണത് ദിവ്യയുടെ വയസ്സിനെക്കാട്ടും 2 വയസ്സ് കുറവ്. അപ്പൊ എക്സ് ഈക്വൽ ടു വൈ മൈനസ് 2. ഇനി 4 years ഹെൻസ് ദിവ്യ വിൽ ബി 2x വാട്ട് പ്രിയ വാസ് 6 years എഗോ. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം? വൈയുടെ കൂടെ 4 years ചേർക്കണം അല്ലേ. വൈ പ്ലസ് 4 = ഇനി എന്താണ്? 2x പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. 2x വാട്ട് പ്രിയ വാസ് 6 years എഗോ. പ്രിയയുടെ വയസ്സ് 6 വർഷം മുന്നേ എത്രയായിരുന്നോ അതിന്റെ 2x. അപ്പോ 2 × x − 6. വൈ പ്ലസ് 4 = 2 × x − 6. ഇനി നമ്മൾ ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണ്? എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എക്സ് ഈക്വൽ ടു വൈ മൈനസ് 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ വൈ പ്ലസ് 4 = 2 × y − 2 − 6. അപ്പൊ എന്ത് വരും? വൈ ഈക്വൽ ടു അല്ലെ, ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുപോയി 2y − y ആയി. അപ്പൊ വൈ ഈക്വൽ ടു ഇതിനെ ഇതെന്ത് വരും? −8 വരും. അപ്പൊ −16 വരും. പ്ലസ് 4 വരുമ്പോ 20 വരും. വൈ ഈക്വൽ ടു 20 അല്ലെ. അപ്പൊ എക്സ് എന്ത് വരും? എക്സ് ഈക്വൽ ടു വൈ മൈനസ് 2. ദാറ്റ്സ് ഈക്വൽ ടു 20 − 2 = 18. അപ്പോ എക്സ് എന്ന് പറയുന്നത് പ്രിയയുടെ വയസ്സ്, പ്രിയയുടെ വയസ്സ് 18 ദിവ്യയുടെ വയസ്സ് 20 വരും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നോക്കാം, ഈ ക്വസ്റ്റ്യൻ നോക്കാം. രാജു ലെൻഡ് ഔട്ട് എ സർട്ടൺ
sum of money at 6% per annum, simple interest. If the interest in 20 years exceeds the original sum by rupees 40, find the sum. Options തന്നണ്ട് ഇതില് ഏതാണെന്നാണ് നമുക്ക് അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് വഴി എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ എന്താണ് പി എൻ ആർ ആണ് അല്ലെ അപ്പൊ എക്സിന്റെ ഒരു സർട്ടൻ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ എക്സ് എന്ന് വിചാരിക്കാം എക്സിന്റെ 6% എന്ന് പറഞ്ഞാൽ 6/100 ഇൻറ്റു എത്ര കൊല്ലത്തേക്കാണ് 20 years അല്ലെ 20 അതെന്ന് പറയണത് x plus 40 ആണ് അല്ലെ എക്സീഡ്സ് 40 എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ 40 ആഡ് ചെയ്യണം അതാ അപ്പൊ എക്സ് ഇൻറ്റു 6/100 എക്സ് ഇൻറ്റു 6/100 ഇൻറ്റു 20 ഈക്വൽ ടു എക്സ് പ്ലസ് 40 അപ്പൊ ഇനി ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലെ അപ്പൊ എന്ത് വരും ഇവിടെ 0 ക്യാൻസൽ ചെയ്തു ഇവിടെ 5 വരും ഇവിടെ 1 അപ്പം എക്സ് ഇൻറ്റു 6/5 - 1 ഈക്വൽ ടു 40 അല്ലേ അപ്പൊ എക്സ് ഈക്വൽ ടു 40 ഇൻറ്റു 5 / 6 - 5 1 തന്നെ വരും അല്ലേ അപ്പം 40 × 5 = 200 അപ്പൊ ആൻസർ ഏതാണ് ഡി ആണ് ആൻസർ 200 അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ആ വരികൾക്കിടയിലൂടെ വായിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇക്വേഷൻ കിട്ടുള്ളൂ ഇക്വേഷൻ കിട്ടിയാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇത് ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ലീനിയർ ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാജു പെയ്ഡ് റുപ്പീസ് 21.60 ഫോർ 1.5 ടിക്കറ്റ് ഡിറ്റർമിൻ ദ സിംഗിൾ ഫുൾ ഫെയർ ഓപ്ഷൻസ് തന്നിട്ട് അതിൽ ഏതാണെന്നാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ ഏതാണ് ഇത് റുപ്പീസിലാണ് റുപ്പീസിലാണ് എല്ലാം തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എഴുതാം എന്താണ് 1.5 ടിക്കറ്റിന് അല്ലെ 1.5 ടിക്കറ്റ് അതിനാണ് എത്ര എന്ന് പറയുന്നത് 21.5 ടിക്കറ്റിന് 21.60 അതെന്ന് പറയുന്നത് എത്രയാണ് 3/2 അല്ലെ എക്സ് അപ്പൊ എക്സ് എങ്ങനെയാണ് 21.60 ഇൻറ്റു 2/3 അല്ലെ ഇത് ക്യാൻസൽ ചെയ്താൽ എന്ത് വരും 7.20 × 2 അപ്പൊ എത്ര വരും 14.40 ഇതാണ് ഒരു ടിക്കറ്റിന്റെ വില നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ പല ക്വസ്റ്റ്യൻസും നമ്മള് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് കിട്ടണം വെച്ചെങ്കിൽ നമ്മള് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തിയിട്ട് വെച്ചെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് രാം പർച്ചേസ് സം ടേബിൾസ് അറ്റ് റുപ്പീസ് 70 each ആൻഡ് സം ചെയർസ് അറ്റ് റുപ്പീസ് 45 each ഇഫ് ദ ടോട്ടൽ പ്രൈസസ് ഓഫ് ഫർണിച്ചർ പർച്ചേസ്ഡ് ആർ 13 and their total cost 760 find how many tables and how many chairs did he buy options തന്നണ്ട് അപ്പൊ നമുക്ക് ഇത് ആദ്യം അനലൈസ് ചെയ്യാം എന്താണ് കുറച്ച് ടേബിളും കുറച്ച് ചെയേഴ്സും പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതിനെ എഴുതാം ടേബിൾസ് എക്സ് ആണെന്ന് വിചാരിക്കാം ടേബിൾസ് എക്സ് ചെയേഴ്സ് വൈ വൈ ചെയേഴ്സ് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ട് രണ്ടും കൂടി എത്രയാണെന്ന് 13 അല്ലെ അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13 എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13 അപ്പൊ ഇതിന് വൈ ഈക്വൽ ടു 13 - എക്സ് എന്ന് എഴുതാം അല്ലെ
ഇനി നമുക്ക് എന്ത് പറഞ്ഞിട്ട് ടോട്ടൽ കോസ്റ്റ് പറഞ്ഞിട്ട് അല്ലെ 70 ടേബിൾ ആണ് അപ്പോൾ 70x പ്ലസ് 45y ഈക്വൽ ടു 760 അല്ലെ ഇതിലും y നെ 13 മൈനസ് x നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ 70x പ്ലസ് 45 ഇൻടു 13 മൈനസ് x ഈക്വൽ ടു 760 അല്ലെ അപ്പൊ നമുക്ക് എന്ത് വരും ഇതില് 70x ഇവിടെ 45x അപ്പോ 25x അല്ലേ 25x ഈക്വൽ ടു 760 മൈനസ് 45 ഇൻറ്റു 13 അപ്പോ അത് 175 വരും നിങ്ങൾക്ക് പെട്ടെന്ന് കുടിക്കാൻ അറിയില്ലെങ്കിൽ നമ്മളുടെ വീഡിയോയിൽ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കുറെ ഈസി മെത്തേഡ് നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട് അത് നിങ്ങൾ നോക്കി പഠിക്കാം അപ്പൊ എക്സ് ഈക്വൽ ടു 175 ഡിവൈഡഡ് ബൈ 25 അല്ലേ അപ്പൊ എക്സ് ഈക്വൽ ടു 7 എന്ന് കിട്ടും അപ്പൊ വൈ എന്താണ് വൈ ഈക്വൽ ടു 13 മൈനസ് 7 ഈക്വൽ ടു 6 അപ്പൊ ആദ്യം നമുക്ക് എന്താ പറയണ്ടേ ഹൗ മെനി ടേബിൾസ് ആൻഡ് ഹൗ മെനി ചെയേഴ്സ് എന്നാണ് ചോദിക്കണം ടേബിൾസ് എക്സ് ആയി എടുത്തു അപ്പൊ 7 മറ്റേത് വൈ ആയി എടുത്തു അപ്പൊ 6 എന്നാണ് ആൻസർ ഇവിടെ 6 7 പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ തെറ്റാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആദ്യം ഏതാണ് ചോദിച്ചേക്കണേ ആദ്യം എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക അത് കഴിഞ്ഞ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക നന്നായി മനസ്സിലിരുത്തി വായിക്കണം അപ്പോഴേ നമുക്ക് അതിന്റെ ഉള്ളിലുള്ള ഇക്വേഷൻ എന്താണെന്ന് കിട്ടുള്ളൂ 2 വേരിയബിൾസ് ആണെന്ന് വെച്ചെങ്കിൽ 2 ഇക്വേഷൻ ഫോം ചെയ്യാൻ കിട്ടും അപ്പോഴാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക 1 വേരിയബിളേ ഉള്ളൂ വെച്ചെങ്കിൽ നമുക്ക് 1 ഇക്വേഷൻ മതി അപ്പം അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ബെൽബട്ടൺ അമർത്തിയാൽ നമുക്ക് വേഗം തന്നെ നമ്മുടെ അപ്ലോഡ് ചെയ്ത വശം തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ വീഡിയോസ് പുറത്തു വന്നു വരാം താങ്ക് യു ഫോർ വാച്ചിങ്